കല ജീവിതം തന്നെ ഈ പരമ്പരയുടെ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലൂടെ നമ്മൾ അടുത്തു പരിചയപ്പെട്ട വ്യക്തിയാണ് M.M.Ramachandran. കേരളീയ സംസ്കൃതിയുടെ ചരിത്ര വഴികളിലേക്ക് പിന്നോട്ടം നടത്തുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന സ്വർണ്ണവർണ്ണമാർന്ന ചിത്രങ്ങൾ, സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പാഠപുസ്തകമാക്കി മാറ്റുന്ന പ്രതിഭാശാലികളുടെ നിരയിൽ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് നമ്മെ മാസ്മരികതയിൽ ആഴ്ത്തുന്ന ഒരു വ്യക്തിത്വം. കഴിഞ്ഞ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ ചില നേട്ടങ്ങളെല്ലാം തന്നെ പ്രതിപാദിച്ചിരുന്നു. കല തിരിച്ചറിയുക, അത് ആസ്വദിക്കുക എന്നത് പ്രത്യേകമായൊരു സിദ്ധിയും കഴിവുമാണ്. ഈ വൈശാലി എന്നുള്ള ചിത്രം മഴയുമായും വെള്ളവുമായൊക്കെ അഭയമായി ബന്ധപ്പെടുത്തുന്നതുകൊണ്ടാണോ സ്വന്തം വീട്ടിലും ഇതേപോലെ തന്നെയുള്ള ഒരു ഒരു ചെറിയ വെള്ളച്ചാട്ടം തന്നെയല്ല ഒരു ജലധാര, അപ്പുറത്ത് വെള്ളച്ചാട്ടവും ഉണ്ട്. അതെ. അപ്പോ ഈ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളച്ചാട്ടം അതിനൊരു സംഗീതമുണ്ട്. ആ സംഗീതം കൊണ്ട് ആസ്വദിക്കാം. ഇപ്പൊ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒരു മഴയത്ത് മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, അതേമാതിരി ഒരു സുഖം ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ കൂടി കിട്ടുന്നു. ആ സംഗീതത്തിനെ ആസ്വദിക്കാനുള്ളൊരു ചാൻസ്, അതുകൊണ്ടാണ് നമ്മളിത് വെച്ചത്. അതേപോലെ തന്നെയാണ് മഴവെള്ളം പൊഴിയുന്ന പോലെ തന്നെ നല്ല സംഗീതത്തിന്റെ ധാരയും ഒപ്പം തന്നെ. അതെ, അതാണല്ലോ രാഗോത്സവം പോലെയുള്ളൊരു പരിപാടി. ലോകത്തിൽ ആരും സ്പോൺസർ ചെയ്യാതിരുന്ന ഒരു പരിപാടി ഞാൻ ധൈര്യപൂർവം എടുത്ത് സ്പോൺസർ ചെയ്തു. 300 എപ്പിസോഡിൽ കൂടുതലത് പോയി, ജനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ. കേരളീയർക്ക് പൊതുവിൽ അറിയില്ലെങ്കിലും ഗൾഫ് മലയാളികൾക്ക് എല്ലാ പേർക്കും സുപരിചിതമായ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതിഭ കൂടിയുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ ഗൾഫിലെ പ്രമുഖ റേഡിയോ നിലയമായ റേഡിയോ ഏഷ്യയിൽ പതിവായി പ്രക്ഷേപണം ചെയ്തിരുന്ന പ്രതിദിന ദീർഘ പരമ്പരകളിലെ ഒരു സ്ഥിരം അഭിനേതാവായിരുന്നു M.M.Ramachandran. ജീവിതയാത്രയിൽ സംഭവിച്ച മറ്റൊരു യാദൃച്ഛികതയായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലാകാരനെ, എല്ലാ തിരക്കുകൾക്കും ഇടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലാകാരനെ ഉണർത്തിയെടുത്തത് ചില വ്യക്തികളാണ്. അതിൽ ആദ്യത്തെ പങ്ക് ശ്രീമാൻ വെട്ടൂർ ശ്രീധരൻ എന്ന് പറയുന്ന റേഡിയോ ഏഷ്യയിലെ പ്രോഗ്രാം മാനേജർ, അദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ സൂരജ് എന്ന് പറയുന്ന റേഡിയോ ഏഷ്യയിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന അവിടെ എഴുത്തുകാരനായിരുന്നു. ഇവരെയാണ് നിർബന്ധിച്ചത് റേഡിയോ നാടകങ്ങളിൽ ഒന്ന് ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് അഭയാർത്ഥികൾ എന്നുള്ളതിൽ സത്യനാരായണ അയ്യർ എന്ന് പറയുന്നൊരു വലിയൊരു ബിസിനസ്സുകാരനായിട്ട് വന്നു. പിന്നെ സാക്ഷി, പിതാവ്, അങ്ങനെ പലതിലും വന്നു. എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ റേഡിയോ കേൾക്കാൻ ജനങ്ങൾ കാത്തിരുന്നു. ഇതൊരു ഡെയിലി സീരിയലായിരുന്നു, പ്രതിദിന ദീർഘപരം. അങ്ങനെ ജനം ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൃതാർത്ഥത ഉണ്ടാവുന്നൊരു കാര്യം. റേഡിയോ നാടകങ്ങളിലൂടെ അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങളെ ഗൾഫിലെ ശ്രോതാക്കൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കാര്യം പ്രൊഫഷണൽ ആൾക്കാർ അവതരിപ്പിച്ചുകൊണ്ട് തന്ന അതേ രീതിയിൽ ശബ്ദങ്ങൾക്ക് ആ സംഭാഷണം കൊടുക്കുമ്പോൾ ആ സംഭാഷണങ്ങളുടെ പുറകിൽ ഇരിക്കുന്ന വികാരങ്ങളെ നൈസർഗികമായ, കാരണം സ്വന്തം ജീവിതത്തിൽ കലാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് മാത്രമേ അങ്ങനെയുള്ള ഉരുത്തിരിയത്തുള്ളൂ. അങ്ങനെ ഭാവ ആവിഷ്കാരത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നത് എനിക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അഭയാർത്ഥികൾ, പിതാവ്,
സാക്ഷി, അങ്ങനെ ഒട്ടനവധി സീരിയലുകൾ, പരമ്പരകൾ റേഡിയോയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം പല പരമ്പരകളിലും അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചു. ഈ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇന്നും മറ്റ് പരമ്പരകൾക്ക് ശേഷം ഞങ്ങളൊരു ചർച്ച വയ്ക്കാറുണ്ട്. ഈ ചർച്ചയിൽ ശ്രീ M.M.Ramachandranെ കുറിച്ച് ശ്രോതാക്കൾ തന്നെ ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെടാറുണ്ട്, എവിടെയാണ് അദ്ദേഹം, അദ്ദേഹത്തെ ഇനിയും നിങ്ങൾ എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല എന്ന്. അപ്പോഴൊക്കെയും ഒരു കുറ്റബോധത്തിലൂടെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ഇനിയും ഞാൻ പങ്കെടുപ്പിക്കും, നല്ല നല്ല വേഷങ്ങളിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ജീവിപ്പിക്കാൻ കഴിയും. അപ്പം ഇതിനൊക്കെ ഞാൻ കാണുന്ന മറ്റൊരു മനസ്സിൻ്റെ വലിമ എന്ന് പറയുന്നത് ആ ഡെഡിക്കേഷനാണ്. ഈ ഒരു വേഷപ്പകർച്ചയിലും അദ്ദേഹത്താൽ ആവത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് M.M.Ramachandranെ വിശ്വാസം. മൊയ്തീൻ കോയ എന്ന് പറയുന്ന വേറൊരു റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, അവിടുത്തെ പ്രോഗ്രാം മാനേജറായിരുന്നു. അദ്ദേഹമാണ് അക്ഷരശ്ലോക സദസ്സുകൾ റേഡിയോയിൽ കൂടെ നടത്താം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര്, അരവിന്ദനും വേറെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു, ഞാനും എല്ലാം കൂടി, അരവിന്ദൻ മണിക്കശ്ശേരി തന്നെ, അദ്ദേഹത്തിനും സ്പെഷ്യൽ താങ്ക്സ് പറയണം, കാരണം അദ്ദേഹം ആണ് അത് പ്രോത്സാഹിപ്പിച്ചത്, പ്രത്യേകിച്ച് മൊയ്തീൻ കോയ. അങ്ങേരും അത് ഉൾക്കൊണ്ടു. അങ്ങനെ ഞങ്ങൾ വളരെയധികം അക്ഷരശ്ലോക സദസ്സുകളും അവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ റേഡിയോയിൽ എപ്പോൾ വെച്ചാലും, റേഡിയോ ഏഷ്യയായാലും വേറെ റേഡിയോ ആയാലും ശബ്ദം മുഴങ്ങി കേട്ടിരുന്നു മിഡിൽ ഈസ്റ്റ് മുഴുവനും എന്നുള്ളത് സത്യം തന്നെ. വിദ്യാഭ്യാസ മേഖലയിലും M.M.Ramachandran നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഗൾഫിലെ സ്കൂളുകളിൽ അക്കാദമിക് മികവിനൊപ്പം കലാപരമായ അക്കാദമിക്കേതര പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന അറ്റ്ലസ് ഗോൾഡ് മെഡൽ ഏറെ പ്രശസ്തമാണ്. ഗൾഫിലെ വളരെയധികം സ്കൂളുകളിൽ അറ്റ്ലസ് ഗോൾഡ് മെഡൽസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഈ റാങ്കിങ് മാത്രം നോക്കിയിട്ടല്ല, അത് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഞങ്ങൾ സ്വർണ്ണ മെഡൽ കൊടുക്കുന്നത്. മലയാള സാഹിത്യ ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ നൽകുക വഴി നിരവധി യുവ എഴുത്തുകാരിയാണ് അദ്ദേഹം അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അറ്റ്ലസ് സാഹിത്യ പുരസ്കാരങ്ങൾ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ സംഭവങ്ങളിൽ ഒന്നാണ്. ഈ അവാർഡുകളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ തിരക്കൂടിയ കർമ്മഫലത്തിൽ നാം ഇങ്ങനെ ഒഴിവൊഴി നടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ എന്നു നിന്നോ വീണ്ടെടുക്കുന്ന ഹിമകണങ്ങൾ പോലെയാണ്. ചെറുപ്പത്തിലെ എനിക്കൊരു പ്രചോദനമായിരുന്നു, അത് വീട്ടിൽ നിന്ന് കിട്ടിയ പ്രചോദനം തന്നെ. അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ഒരു കവിയായിരുന്നു, അമ്മയും ഈ വാൽമീകി രാമായണം മുടങ്ങാതെ വായിച്ചിരുന്നു. അപ്പോൾ ഞാനും കുറേശ്ശെ കുറേശ്ശെ വായനകളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് പുരസ്കാരം എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നത്. അതായത് യുവപ്രതിഭകളെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു വഴി ഇതാണ് എന്ന് തോന്നി. അങ്ങനെയാണ് സാഹിത്യ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ ഉള്ള ഒരു അവസരമുണ്ടായത്. അഖില കേരള അക്ഷരശ്ലോക പരിഷത്തിൻ്റെയും തൃശൂർ കഥകളി ക്ലബിൻ്റെയും പേട്രൻ കൂടിയാണ് M.M.Ramachandran. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയാണ് നമ്മുടെ പ്രശസ്തി ലോകമെമ്പാടും എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ. എന്നാൽ ഇടക്കാലത്ത് വെച്ച് കഥകളി ഒരുതരം മയക്കത്തിൽ പെട്ടുപോയി. മഹാകവി വള്ളത്തോളിൻ്റെയും മറ്റും കഠിന പ്രയത്നത്താൽ വീണ്ടും ലോകത്തിന് മുമ്പാകെ കഥകളിയെ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു. കേരളത്തിലെ എക്കാലത്തെയും മികച്ച ക്രിയേറ്റീവ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ എന്ന ഖ്യാതി നേടിയ M.M.Ramachandran ഇപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ നൽകുക വഴി സിനിമ ടി വി ലോകത്തിന് മറ്റൊരു ഗണ്യമായ സംഭാവന കൂടി നൽകുകയാണ്.
അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഏർപ്പെടുത്തിയത്. അതും ഇത്തവണ വളരെ ഭംഗിയായി തന്നെ നടത്താൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട് എനിക്ക്. അതിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളായി ഇവ മാറണം. അത് എന്നോ നാളെയോ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ കുറച്ചുകൂടി കാലം കഴിയുമ്പോഴേക്കും മലയാളത്തിലെ ഏറ്റവും വലിയ ഫിലിം പുരസ്കാരമായി അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മാറുന്നതാണ്. സാധാരണ എല്ലാവരെയും ക്ഷണിക്കണം. അപ്പോൾ ഒരു ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യുക, ഇത്ര വെയ്റ്റിനനുസരിച്ച് ഇത്ര പൈസ കൊടുക്കാം, സ്റ്റാമ്പ് പോലും ഒട്ടിക്കണ്ട, എങ്കിലും എത്ര എണ്ണം ചെയ്യാൻ പറ്റും? ടെലിഫോൺ ഡയറക്ടർ നോക്കി 10,000 പേർക്ക് അയക്കാം, 20,000 പേർക്ക് അയക്കാം. എന്നാൽ ഇപ്പോൾ ലോകം നിറയെ ചാനൽസ് ഉള്ളപ്പോൾ ലോകമെമ്പാടും നമുക്ക് അറിയിക്കാൻ ഏറ്റവും നല്ല സംഭവം ഇതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം പറയാൻ തുടങ്ങിയത്. എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. പരസ്യകലയിൽ ധീരവും നൂതനവുമായ ഒരു കാൽവെപ്പിലൂടെ സ്വന്തം പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും സ്വയം ബിസിനസ് സന്ദേശങ്ങൾ ജനങ്ങളോട് പറയാനും അദ്ദേഹം ചങ്കൂറ്റം കാണിച്ചു. നമ്മൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് നേരിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ തന്നെ പറയണം. അപ്പൊ അതില് കുറച്ചുകൂടിയും വിശ്വാസ്യത കൂടുക ചെയ്യുള്ളൂ എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതായത് സ്വാഗതം പറഞ്ഞു, ആളുകൾ വന്നപ്പോൾ ഇദ്ദേഹം തന്നെയാണല്ലോ ഇവിടെ ഉണ്ടല്ലോ, അപ്പം ഞാനത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസ്യത കൂടുകയും ചെയ്തു. അപ്പം ഞാൻ കണ്ടത് ദിസ് ഈസ് എ വെരി ഗുഡ് വേ ഓഫ് ടെല്ലിങ് ദ പീപ്പിൾ. അങ്ങനെ ഇതിപ്പോൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറിക്കഴിഞ്ഞു. പലപ്പോഴും മീഡിയ അഡ്വർടൈസിംഗിൽ ഇത്തരം ഒരു പരസ്യാവതരണം ഒരു കേസ് സ്റ്റഡിയായി തന്നെ പരസ്യ കുലപതികൾ കണക്കാക്കുന്നു. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. വലിയൊരു സുവർണ സാമ്രാജ്യത്തിന് അധിപനായി മാത്രം കഴിയാതെ അക്ഷരങ്ങളെ ഉപാസിച്ച് സേവിച്ച് അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അദ്ദേഹം നമുക്കിടയിൽ പ്രകാശം പൊടിച്ചു നിൽക്കുന്നു. വ്യത്യസ്തനായി തൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും കലാ പൈതൃകമുള്ള നമ്മുടെ നാട്ടിലെ യുവതലമുറയ്ക്കും ഏറെ പ്രയോജനം ചെയ്യാനായി കഴിയണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂട്ടായ്മയായ കേരള സമാജം കഴിഞ്ഞ ഒരു ഓണക്കാലത്ത് M.M. Ramachandranെ പോലെയുള്ള ഒരു വ്യക്തിയെ വിശിഷ്ടാതിഥിയായി വിളിക്കുന്നതിന് കാരണങ്ങളേറെയാണ്. ബാംഗ്ലൂരിലെ M.M. Ramachandranെ സുഹൃത്തുകൂടിയായ മുരളീധരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ അതിഥിയായിട്ട് അതിഥി എന്ന് പറയാൻ പറ്റില്ല. അതിഥി എന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ അതിഥിയായിരുന്നു, വന്നു കഴിഞ്ഞപ്പോൾ അതിഥിയല്ല. ഞങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി. ശ്രീരാമചന്ദ്രൻ, ഞങ്ങളുടെ രാമേട്ടൻ. അപ്പോൾ ഈ വർഷം, ഈ കഴിഞ്ഞ 2005 പൊന്നോണം ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു മറുനാടൻ മലയാളി, ബിസിനസ് രംഗത്തായാലും അറിയപ്പെടുന്നൊരു മറുനാടൻ മലയാളി നമ്മുടെ ഫംഗ്ഷൻ എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ? ഞങ്ങളുടെ ആദ്യമൊരു ഒരു സംരംഭമായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം പേര് പറഞ്ഞത് അറ്റ്ലസ് രാമചന്ദ്രൻ. പേര് വരികയും എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. കാര്യം പറഞ്ഞു, ശരിയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ, നമ്മളെങ്ങനെ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് വരും? അദ്ദേഹം ഫേമസാണ്, അദ്ദേഹത്തിന് സമാജിനെ പറ്റി അറിയില്ല. പിന്നെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനുള്ളത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഏതായാലും മുരളി വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, ഇത് പങ്കെടുക്കണം എന്നെനിക്ക് തോന്നി. പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തു പോകുമല്ലോ എന്നും തോന്നി. അത്ര നന്നായിരുന്നു അവരുടെ ഫംഗ്ഷൻ. അവർ അവിടെ കേരള തനിമ മുഴുവൻ അവിടെ കാണാമായിരുന്നു. ഈ കലാമണ്ഡലത്തിൻ്റെ ചാക്യാർകൂത്ത്, കഥകളി, ഒട്ടന്തുള്ളൽ, പിന്നെ മോഹിനിയാട്ടം, പലതും, പൂക്കളം. അതെ. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓണ വിരുന്നായിരുന്നു കേരള സമാജത്തിൻ്റെത് എന്ന് എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളായ
സാംസ്കാരിക പൈതൃകത്തിൻ്റെ തുടിപ്പുകളായ കലാരൂപങ്ങൾക്ക് അന്നും ഇന്നും എന്നും പ്രാധാന്യം നൽകുന്ന, ഭാഷയെ സ്നേഹിക്കുന്ന ബിസിനസ്സുകാരൻ എന്നതിലുപരി വ്യക്തിബന്ധങ്ങളിലൂടെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാനും പിടിക്കുന്ന M.M.Ramachandran. അതുകൊണ്ട് തന്നെയാണ് അവർ ബാംഗ്ലൂരിലെ മലയാളി സമാജ ആഘോഷ പരിപാടികളിൽ M.M.Ramachandranനെ ക്ഷണിച്ചത്. അവിടെ ഞങ്ങളുടെ ഫംഗ്ഷനിൽ മൂന്ന് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഒന്ന് ദിലീപ്, ഒന്ന് ജഗദീശ് ശ്രീകുമാർ, ഒന്ന് M.M.Ramachandran. കാരണം ഈ സംസാരത്തിൽ നിന്നും ഈ ചെറിയ കുട്ടികൾ പോലും, ഒരു പക്ഷേ ചെറിയൊരു കുട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടി, ഒരു 5 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിയോ ജഗദീഷ് ശ്രീകുമാരൻ്റെ ശബ്ദം കേട്ടാലോ, ഒരു പക്ഷേ ദിലീപിൻ്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടിന് വരും. കാരണം അത്ര ഫ്രീക്വൻ്റ് ആയിട്ടല്ല ഇത് ഒരു TV പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ഏത് കുഞ്ഞിനും തിരിച്ചറിയാം. അതും അദ്ദേഹത്തിൻ്റെ ആ ക്യാപ്ഷൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, യെസ്, വിശ്വസ്ത സ്ഥാപനം തന്നെ. വ്യക്തിബന്ധങ്ങളിലൂടെ വളരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഏതൊക്കെ രീതിയിലാണ് പടർന്നു പന്തലിക്കുന്നതും അതേ വ്യക്തിബന്ധങ്ങൾ എക്കാലത്തും ആത്മബന്ധങ്ങളായി നിലനിൽക്കുന്നതും. കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലൂടെ ഏറെ പ്രശസ്തമായ രണ്ട് ചിത്രങ്ങളുടെ നിർമ്മാണം എങ്ങനെയായിരുന്നു ആ ചിത്രങ്ങൾ ഉണ്ടായത് എന്ന് M.M.Ramachandran പറഞ്ഞു. ചിത്രങ്ങൾ വൈശാലി, ധനം എന്നിവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലൂടെ ഏറെ ജനപ്രീതി നേടിയ മറ്റൊരു ചിത്രമാണ് ഹരികുമാർ സംവിധാനം നിർവഹിച്ച സുഹൃതം. ത്രൂ ബസ് കിട്ടിയില്ല മാലിനിക്ക്. കോളേജിൽ റിസൾട്ട് തയ്യാറാക്കണ പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരുമിച്ച് പോയായിരുന്നില്ലേ? എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. ആപീസുകാരെന്ത് നിശ്ചയിച്ചു? തൽക്കാലം ഞാൻ ചേരുന്നില്ല. ചെലവിനുള്ള നമുക്ക് തോട്ടത്തിൽ നിന്നും കൃഷി നോക്കിയായിട്ട് കിട്ടില്ലേ? കൃഷി ഇപ്പം നഷ്ടാ. കാലാകാലം ചെയ്തു വരുന്നത് നിർത്തേണ്ടാതിന് ഞങ്ങൾ കൊണ്ടു നടക്കണമെന്നുള്ളൂ. തേങ്ങയ്ക്ക് കടലാസി കാണുന്ന വിലൊന്നും കുട്ടിക്കാരി തരില്ല. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാ കൃഷി നടത്തിക്കൊണ്ട് പോണേ? വിറ്റേക്കാ. ചെറുമേ, ഞാൻ സന്ധ്യയ്ക്ക് കുടിക്കുന്ന ഒരു കഷായം ഉണ്ടായിരുന്നു. ഓ, അത് മറന്നു, ഉണ്ടാക്കാം. ചെറിയമ്മയ്ക്ക് വയസ്സായി. കുനിഞ്ഞ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. സഹായത്തിനൊന്നിനെ കിട്ടാനും ഇല്ല. പുറം പണിക്ക് പോയാൽ 35-40 കിട്ടും. പിന്നെ ആരെങ്കിലും അടുക്കള പണിക്ക് നിൽക്കുമോ? റെസ്റ്റാക്കല്, തറവാട് കലർത്തല്, കാശ് കോലായിൽ ആദ്യം വെക്കണമെന്ന് തീരെഴുതും. നോക്കിക്കോ പതുക്കെ. കേട്ടാലെന്താ? ചെറിയമ്മോട് മക്കളോടുള്ളൊരു സ്നേഹം. വയ്യാണ്ടാകുമ്പോ പണി പേറാൻ അവര് വേണല്ലോ. MT വാസുദേവൻ നായരുടെ മനോഹരമായ ഭാവനയിലൂടെ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സുഹൃതം എന്ന ചിത്രം കുടുംബ സദസ്സുകളിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. പോയിപ്പോയി രോഗം വേഗം തിരിച്ചു വരണമെന്ന് ഉള്ളൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ വിൽ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി, കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കും. സുഹൃതത്തിലെ ഓരോ ഡയലോഗും എനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ്. ഇത്രയും നല്ലൊരു ഡയലോഗ് വേറെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെ വെങ്കലം, ചകോരം, വാസ്തുഹാര, കൗരവർ തുടങ്ങിയ വളരെ നല്ല പടങ്ങൾ വിതരണം ചെയ്യാനുള്ള അവസരം കൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. മാലിനി, യു ഡോണ്ട് റിയലൈസ് വാട്ട് യു ആർ സേയിങ്. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നു എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലോ.
തെറ്റുതിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈയൊഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞും ചെയ്തും ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ, അതുകൊണ്ട് വിശേഷിച്ച് അപകടം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഇവി വളരെ വലിയ പ്രതിഭാശാലികളുമായിട്ടുള്ള അടുപ്പം, അത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കലയെ കുറെ കൂടി എന്താ പറയുക, കുറെ കൂടി നന്നാക്കി. ഞാനും തെറ്റി. മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഇതുതന്നെയാണ് കല. കല ജീവിതം തന്നെയാണ്.